നമസ്കാരം. നമ്മളുള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂര് തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. പൂരമുണ്ടെങ്കിൽ അവിടെ ജയരാജുവാര്യരുണ്ട്. ജയരാജുവാര്യരാണ് നമ്മളോടൊപ്പം ഉള്ളത്. ജയേട്ട നമസ്കാരം. നമസ്കാരം. എന്തായി പൂരം? അല്ല, പൂരമൊക്കെ നമ്മുടെ മനസ്സിൽ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ പൂരത്തിൻ്റെ ലഹരിയിലേക്ക് അങ്ങോട്ട് നമ്മൾ വീഴും. 227-ാമത്തെ വർഷമാണെന്നാണ് കണക്ക് പറയുന്നത്. 1796-ലാണ് നമ്മളിപ്പോൾ കാണുന്ന പൂരം. അതിനു മുമ്പ് പൂരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശക്തൻ തമ്പുരാൻ പരിഷ്കരിച്ച പൂരം തുടങ്ങുന്നത് 1796-ലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 227-ാമത്തെ വർഷമാണ് പൂരം. പൂരം ലഹരിയാണ്. പൂരത്തിന് വെയിലല്ല, പൂരത്തിന് നിലാവാണ്. പൂരം എന്ന് പറയുന്നത് ആവേശമാണ്. പൂരം കൂട്ടായ്മയാണ്. പൂരം ചങ്ങാത്തമാണ്. എല്ലാ വർണ്ണ വർഗ വൈവിധ്യമന്യേ എല്ലാ മനുഷ്യരും ഒന്നാകുന്ന ഒരുമയുടെ മഹത്തായ സന്ദേശമാണ് പൂരം. സുഹൃത്തുക്കളുണ്ട് എല്ലാവരും, എനിക്ക് തോന്നുന്നത് പാട്ടുകാരൊക്കെയാണെന്നാണ്. മലയാളത്തിൽ ഇന്ന് കേൾക്കുന്ന എല്ലാ ഭക്തിഗാനങ്ങളുടെയും ലളിതഗാനങ്ങളുടെയും സൃഷ്ടാവാണ്. ചോറ്റാനിക്കരമ്മയുടെയൊക്കെ പാട്ട് കേട്ടിട്ടില്ലേ? അപ്പോൾ ഹരി ഏറ്റുമാനൂര് പൂരത്തിന് കൂടാൻ വന്നു കഴിഞ്ഞു. പൂരം കൂടുകയാണ്, അലിയാണ്, ലയിക്കുകയാണ്. പിന്നെ ഇടക്കയിൽ നിന്ന് ശലഭങ്ങളെ പറപ്പിക്കുന്ന, വർണ്ണങ്ങൾ പറപ്പിക്കുന്ന ഡോക്ടർ തൃശ്ശൂർ കൃഷ്ണകുമാർ ഉണ്ട്. ജയരാജുവാര്യരുടെ മകളാണ് ഇന്ദുലേഖ. ഇന്ദുലേഖ പാടിയൊരു പാട്ടും കൂടി ഇന്ന് എത്തിയിരിക്കുകയാണ്. പൂരം സ്പെഷ്യലായിട്ട് റിലീസായതുകൊണ്ട് ചോദിക്കുകയാണ്, രണ്ട് വരി ഒന്ന് പാടിയാൽ നന്നായിരുന്നു. തിരുമിഴി നിറയേ കനിവല്ലേ കണ്ണ, തിരുമൊഴി നിറയേ അമൃതല്ലേ കണ്ണ, തിരുമുഖമഴകിൻ ഗൃഹമല്ലേ കണ്ണ, തിരുവമ്പാടി കണ്ണ, എൻ തിരുമയിൽ പീലി കണ്ണ. ഈ പാട്ടിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്ന അങ്ങാണ്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാൻ? അമ്പാടിക്കണ്ണനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു നീലാംബരി മൂട് നമുക്ക് വന്നു. അത് ഹരിയേട്ടൻ്റെ വരികളാണ് ചെയ്തത്. അത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ മോളെ പോലെ ഞാൻ സ്നേഹിക്കുന്ന മോളെന്നെ പാടിയത്. അത് ഏറ്റവും സന്തോഷം. അത് ഈ ദിവസം റിലീസ് ചെയ്യാൻ കഴിഞ്ഞത് അതിലേറെ വലിയ മഹാഭാഗ്യം. വലിയ വലിയ പൂരം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞങ്ങളൊരു ചെറിയ പൂരമാണിത്. അതായത് നമ്മുടെ കൃഷ്ണകുമാർ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചിരുന്നു. അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത ഒരു പാട്ട് അയച്ചു തന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എൻ്റെ ഒരു പാട്ട് എന്നാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്നാണ് ഞാനൊരു പാട്ട് അയച്ചു കൊടുക്കുകയും അത് കമ്പോസ് ചെയ്ത് ഇന്ദുലേഖ പാടി ഇന്നിവിടെ റിലീസ് ചെയ്ത്. വളരെ സന്തോഷമുണ്ട് എനിക്ക് ഈ പൂരം നാളെ തന്നെ. തൃശ്ശൂർ ഭാഷ പറഞ്ഞാൽ പാട്ട് പൊടി പൂരായി പെടക്കണി പൊളി തന്നെ. എന്തുടാ പൊളി? ഞാൻ അങ്ങോട്ട് എന്നിട്ട് അങ്ങില്ല, ഞാൻ അങ്ങോട്ട് കയറിയ അപ്പൊ ആൾക്കാരെയൊക്കെ ജയരാജേട്ടാൻ ഇവിടെ പരിപാടി ഉണ്ടോന്ന്. പൂരത്തിന് എന്ത് പരിപാടി? പക്ഷെ പൂരത്തിൻ്റെ ആ ആവേശം ഉണ്ടല്ലോ ആളുകളുടെ, ആ ആവേശമാണ് പൂരം. ഇതൊരു വലിയ സന്ദേശമാണ് ഈ പൂരം. ഞാൻ പറഞ്ഞല്ലോ ഈ പൂരത്തിൻ്റെ ഇടയ്ക്ക് ഈ ഇലക്ഷൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാട്ടോ. കാരണം അത് ചേരിതിരിഞ്ഞ് ചെയ്യുന്നൊരു പരിപാടിയാണ്. ചേരിതിരിവില്ലാത്തതാണ് പൂരം. തിരുവമ്പാടിക്കും പാറമേക്കാവനും ഒരു വെടിക്കെട്ടുകാരനാണെന്ന്, അതിലും ഇല്ലാന്ന് ചേരിതിരിവ്. പൂരൊന്നാണ്, മുളക്കൊന്നാണ്. ഓക്കെ, എന്തായാലും പൂരാശംസകൾ നിനക്ക്. എൻ്റെ സ്പെഷ്യൽ പൂരാശംസ.